സ്ഥിരീകരണം. ബൈക്ക് അർജുന് ഞങ്ങളെ ഓഫീസിൽ ലാസ്റ്റ് പോണതിൻ്റെ കുറച്ച് ദിവസം മുന്നേ, അതായത് ഒന്നോ രണ്ടോ ട്രിപ്പ് മുന്നേ, ഒരു മാസം മുന്നേ അങ്ങനെ എന്തോ ആയിട്ട് വണ്ടി ഞങ്ങളെ ഓഫീസിൽ വെച്ച് പോയ വാനയാണ്. അത് അവിടുന്ന് എടുത്തിട്ട് ആ വാന ഞാനാണ്, ഞങ്ങൾ ഈ കുളങ്ങൽപ്പടി കാരണ സ്ഥലത്തേക്ക് ഒരു വർക്ക്ഷോപ്പിൽ ഞാനാണ് കൊണ്ടുകൊടുത്തത്. അതിനുശേഷം അതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ അർജുൻ ആയിരുന്നു പറഞ്ഞു കൊടുത്തത്. അർജുൻ പറഞ്ഞത് കൊടുത്ത പ്രകാരം വർക്ക് നടക്കുകയും അർജുൻ അപകടം സംഭവിക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ആ ബൈക്കിൻ്റെ എല്ലാ പൈസ അർജുൻ തന്നെയാണ് ആ ബൈക്കിൻ്റെ വർക്ക്ഷോപ്പുകാരന് കൊടുത്തത്. അതായത് അത് കഴിഞ്ഞ് അപകടം സംഭവിച്ച് ഒരു ആഴ്ച അങ്ങനെ എന്തോ ആകുമ്പോഴേക്ക് അവർ ആ വാഹനം അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച വാഹനമാണ്, അത്രേ ഉള്ളൂ. അതിൽ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഒന്നുപാടി നോക്കി മനാഫ്കാട്ടി ആ വാഹനം മനാഫ്ക അവിടെ കൊണ്ട് ഇതിൽ എന്തെങ്കിലും പറഞ്ഞു കാണില്ല. അത് ആയി ആ യൂട്യൂബർ അതിനൊരു വർണ്ണന നൽകിയത് മാത്രമാണ്, മനാഫ്ക ആ പൈസ കൊടുക്കുന്നോ അല്ലെ പെയിന്റ് അടിച്ചെന്നും പറഞ്ഞു ആ യൂട്യൂബ് ചാനലിൽ കാണില്ല. അതുപോലെ ഇതൊന്നും അല്ല നമ്മളെ വിഷയം, നമ്മളെ അംഗമാണോ? അവര് അവിടുന്ന് പോണ എവിടെ വെച്ചിട്ടാണെന്നാല് നമ്മള് മുഖ്യമന്ത്രിന്റെ ഡോറിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അടുത്തത് നമ്മളാണ് മുഖ്യമന്ത്രിന്റെ അടുത്തേക്ക് പോകേണ്ടത്. ആ സമയത്താണ് എന്താക്കുന്നത്, അവര് കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിലൂടെ പറഞ്ഞിട്ട് എക്സിറ്റ് അടിച്ചു പോണത്. അതാണ് അതിലെ കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി എന്താക്കുന്ന നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് ആക്ഷൻ കമ്മിറ്റിന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാവും. അത് ആക്ഷൻ കമ്മിറ്റി നാളെ എന്താണെന്ന് തോന്നുന്നു മീറ്റിംഗ് കൂടുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ഓരെന്തായാലും, കാരണം ഓരെ പറ്റിയിട്ട് അലിഗേഷൻ പറഞ്ഞത് ഓവരാണ് തിരുത്തേണ്ടത്. അതിന് ഞാൻ അതിൻ്റെ ഭാഗമല്ല, അർജുനെ എങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തിയോ അതേ മാതിരി ഒരു സ്ഥാനം തന്നിട്ട്, അർജുൻ്റെ ഫാമിലിനെ എങ്ങനെ ഉൾപ്പെടുത്തിയോ അതേ സ്ഥാനം തന്നിട്ട് ഞമ്മളെ ഉൾപ്പെടുത്തി. അത് തീർച്ചയായിട്ടും നമ്മൾ അവരെ കൂടെ നിന്നിട്ട് അതിൽ അവർ ചെയ്ത ഒരുപാട് പ്രവൃത്തികളുണ്ട്. അത് ഞാൻ എപ്പോഴും നന്ദിയോട് കൂടി സ്മരിക്കുന്നുണ്ട്. അത് ഇന്നല്ലേ നാളെ അതിനുള്ള ഒരു എന്താ പറയാ നന്ദി നമ്മൾ പ്രകടിപ്പിക്കുക.